بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحابه وأهل بيته كلهم أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട മലയാളം ഇസ്ലാമിക് കോഴ്സിലെ സ്നേഹനിധികളായ സ്നേഹഭാജനങ്ങളായ സഹോദരി സഹോദരന്മാരെ, ഏവർക്കും മലയാളം ഇസ്ലാമിക് കോഴ്സിലേക്ക് സുസ്വാഗതം. മലയാളം ഇസ്ലാമിക് കോഴ്സ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വിലയേറിയ അറിവ്, നമ്മുടെ മക്കൾ സ്വാലിഹികളായി തീരാനും നമുക്ക് ഈ ദുനിയാവിലും അതിനുപരി നാളെ പരലോകത്തും അഭിമാനത്തിൻ്റെ സ്പന്ദനങ്ങളും സ്തംഭങ്ങളുമാകുന്നതിനും ദുന്യവിയായ അഭിമാനത്തിന് കോട്ടം വരാത്ത സൽപ്പേരിന് പ്രശ്നമുണ്ടാകാത്ത നല്ല സ്വാലിഹികളായ മക്കളെ ലഭിക്കുവാൻ വേണ്ടിയുള്ള ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച വളരെ ഭക്തിസാന്ദ്രമായ മാതൃയോഗ്യമായ വളരെ വലിയ ഉന്നതവും ഉദാത്തവുമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന നല്ല ഒരു പ്രാർത്ഥനയും വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്തുമാണ് ഇന്ന് മലയാളം ഇസ്ലാമിക് കോഴ്സ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന അറിവ്. കുട്ടികൾ മാതാപിതാക്കളുടെ ജീവിതത്തിൽ അവരുടെ ബാല്യകാലങ്ങളിൽ ചെയ്തു പോയ കാര്യങ്ങൾ കുട്ടികളും ആവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. കാരണം നമ്മുടെ ക്രോമസോണുമായി, നമ്മുടെ കുട്ടികളുടെ ക്രോമസോണുമായി വല്ലാത്ത ബന്ധമാണ്. ഇത് നമുക്കെല്ലാവർക്കും, ബയോളജി പഠിക്കുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. നാം ഇഷ്ടപ്പെടുന്ന ആഗ്രഹങ്ങൾ ഒരുപക്ഷെ നമ്മുടെ കുട്ടികൾ ഇഷ്ടപ്പെട്ടേക്കാം. നാം കുഞ്ഞിലെ ചെയ്ത കാര്യങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ വലുതാകുമ്പോൾ നമ്മൾ തന്നെ പറയാറുണ്ട്, ഞാനും പണ്ട് ഇതുപോലെയായിരുന്നു, അതുകൊണ്ട് എൻ്റെ മോനും അങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ എൻ്റെ മോളും അങ്ങനെ തന്നെയാണെന്ന് പറയാറുണ്ട്. ഇതിൻ്റെ വ്യക്തിപരമായിട്ടുള്ള, ഇതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള ഉദാഹരണമാണ് പ്രവാചകന്മാരുടെ ജീവിതം. കാരണം പ്രവാചകന്മാരുടെ സന്താനങ്ങളാണ് കൂടുതലും പ്രവാചകന്മാരായി വന്നിട്ടുള്ളത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നാം എടുത്തു നോക്കിയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രിയപ്പെട്ട മകനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്താന പരമ്പരയിലൂടെ വന്ന വ്യക്തിയാണ് ഹബീബാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പിതാക്കന്മാരുടെ ക്രോമസോണും അല്ലെങ്കിൽ മാതാവിൻ്റെ പാരമ്പര്യവും പൈതൃകവുമായി തീർച്ചയായിട്ടും നമുക്ക് മക്കൾക്ക് ബന്ധമുണ്ടാകുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആദ്യമേ ഒരു കാര്യം പറയട്ടെ, ദീനീപരമായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും മാതാപിതാക്കളുടെ ദീനായിരിക്കും കുട്ടികൾക്കും. എന്നാൽ മാതാപിതാക്കൾ ദീനിനിഷ്ഠയില്ലാത്തവരായിരുന്നിട്ട് കൂടി പിൽക്കാലത്ത് നല്ല ദീനിനിഷ്ഠയുള്ള കുട്ടികൾ പിറന്ന, ദീനിനിഷ്ഠയുള്ള കുട്ടികളായി മാറിയ സംഭവങ്ങളും കുറവല്ല. അതെങ്ങനെ സംഭവിക്കുന്നു? നമ്മുടെ പൂർവ്വ പിതാക്കന്മാരുടെ പ്രാർത്ഥനകളാണ്. ആ പ്രാർത്ഥനകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവരുടെ മക്കൾ നന്നായിട്ടില്ലെങ്കിൽ പോലും അവരുടെ മക്കളുടെ സന്താന പരമ്പരയിലൂടെ വന്ന മക്കൾ നന്നാകുന്നതിനുള്ള കാരണം അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് വളരെ വലിയ സ്വാധീനമാണ്, തീവ്രമായ മുതൽക്കൂട്ടാണ് ഇത്തരത്തിലുള്ള പ്രാർത്ഥന. അതുകൊണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് പ്രസക്തിയുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തൊരു പ്രാർത്ഥനയുണ്ട് വിശുദ്ധമായ ഖുർആൻ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വളരെ അർത്ഥഗംഭീരമായ ഒരു പ്രാർത്ഥന.
റബ്ബന ഹബ്ലന മിൻ അസ്വാജിന, അല്ലാഹുവേ ഹബ്ലന നീ എനിക്ക് നൽകണമേ, മിൻ അസ്വാജിന എൻ്റെ ഭാര്യമാരിൽ നിന്ന്. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു, ഒന്ന് സാറ ബീവി ഒന്ന് ഹാജറ ബീവി. അതുകൊണ്ടാണ് അസ്വാജിന എന്നവിടെ പറഞ്ഞത്, പ്ലൂറലായിട്ട് ബഹുജനമായിട്ട് ഉപയോഗിച്ചത് കൊണ്ടാണ്. വദുരിയാത്തിന എൻ്റെ സന്താന പരമ്പരയിലും അള്ളാഹുവേ നീ നൽകണേ, ഖുറത്ത അയുനിൻ എൻ്റെ രണ്ട് കണ്ണിനുള്ള ആനന്ദം നൽകണമേ, ആനന്ദം നൽകണമേ. അവിടെ ഖുറത്ത അയുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മഹത്തുക്കളായ പണ്ഡിതന്മാർ മുഴുവനും അഭിപ്രായപ്പെട്ടത് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയും സന്താനങ്ങളും അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നത് കണ്ടിട്ട് ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന വൈകാരികമായിട്ടുള്ള ആനന്ദത്തിൻ്റെ കണ്ണുനീരാണ് അവിടെ പറഞ്ഞ റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാതിന ഖുറത്ത അയുൻ, കണ്ണിൻ്റെ കുളിർമ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നാം ജന്മം കൊടുത്ത പ്രിയപ്പെട്ട മകൻ അല്ലെങ്കിൽ മകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുഞ്ഞിന് ജന്മം കൊടുത്ത പിതാവിൻ്റെ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന സന്തോഷം, ആ വൈകാരികമായ മുഹൂർത്തം അതൊരു പിതാവിന് മാത്രമേ ആസ്വദിക്കാനും ഒരു പിതാവിന് മാത്രമേ അത് ഉൾക്കൊള്ളുവാനും സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ തൻ്റെ പ്രിയപ്പെട്ട മകളോ മകനോ സുജൂദിൽ കിടക്കുന്ന സമയത്ത് ആ കുഞ്ഞിനെ പ്രസവിച്ച പ്രിയപ്പെട്ട മാതാവ് രണ്ട് വർഷത്തോളം നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഇളം ചുണ്ടിൽ തൻ്റെ നിധി കുംഭങ്ങളിൽ നിന്ന് മാറിൽ നിന്ന് പാല് നുകർന്നു കൊടുത്ത പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് മാത്രമേ ആ ഒരു വൈകാരിക മുഹൂർത്തം വർണ്ണിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ഖുറത്ത് അയുൻ എന്ന് പറഞ്ഞാൽ ഈ അർത്ഥം ഇതാണെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ഇബ്രാഹിം നബി പറയുകയാണ്, റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാതിന ഖുറത്ത അയുൻ വജ്അൽന ലിൽ മുത്തഖീന ഇമാമ, പടച്ചവനെ നീ ഞങ്ങളെ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ എന്ന് വരുന്ന അർത്ഥം. അപ്പോൾ ഈ ഒരു പ്രാർത്ഥന ഓരോ വഖത്ത് നമസ്കാരങ്ങൾക്ക് ഉള്ളിലും നിസ്കാരത്തിന് ശേഷവും, നിസ്കാരത്തിനുള്ളിലെന്ന് പറയുമ്പോൾ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയതിന് ശേഷം ആ നിസ്കാരത്തിൻ്റെ തസ്ബീഹും തഹ്ലീലും ഒക്കെ ചൊല്ലിയതിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ഈ ഒരു പ്രാർത്ഥന സർവ്വസാധാരണമായി നാം പല ഉസ്താദന്മാരും പ്രാർത്ഥിച്ച് കേൾക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഈ ദുആ എപ്പോഴും എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇപ്പോൾ ഒരു വെറൈറ്റി ദുആ ചെയ്യണമെന്ന് ഇപ്പോൾ എല്ലാവരും വെറൈറ്റി ആഗ്രഹിക്കുന്നവരാണ്. വളരെ ദീർഘനേരമായി അറബി വ്യാകരണം കൊണ്ടും അറബി സാഹിത്യം കൊണ്ടും അറബി ഗ്രാമർ കൊണ്ടും വളരെ വാചാലതയോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാണ് സാധാരണക്കാരായ നമ്മൾ ഓരോരുത്തരും ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ഈ ഒരു പ്രാർത്ഥനയുടെ ബലം വലിയ ബലമാണ്. ഈ പ്രാർത്ഥനയുടെ ആന്തരിക അർത്ഥം വളരെ ഉന്നതമായ തലങ്ങളിലൂടെ സഞ്ചരിക്കുന്നതാണ്. നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അപ്പുറത്തുള്ള അർത്ഥസമ്പൂർണവും അർത്ഥഗംഭീരവും കമനീയവുമായ പ്രാർത്ഥനയാണ് റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാതിന ഖുറത്ത അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. ഇബ്രാഹിം നബി ചെയ്ത പ്രാർത്ഥനയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരാണ്? ഇബ്രാഹിം നബിയെ നോക്കിയിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിനോട് പോലും, നിങ്ങൾ ഇബ്രാഹിം നബിയുടെ വത്തബഉ മില്ലത്ത ഇബ്രാഹീമ, ഇബ്രാഹിം നബിയുടെ ചര്യയാണ് നിങ്ങൾ പിൻപറ്റേണ്ടതെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോലും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ പ്രാർത്ഥന നിസ്സാരപ്പെടുത്തരുത്. ഈ പ്രാർത്ഥന എല്ലാ വഖത്ത് നമസ്കാരങ്ങൾക്കും ഉള്ളിലും, നിങ്ങൾ മലയാളത്തിൽ മാത്രം പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഈ ദുആയും കൂടെ നിങ്ങൾ കാണാതെ പഠിക്കുക, എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇൻഷാല്ലാ ഈ ഒരു ദുആ ഈ സ്ക്രീനിൽ നമ്മൾ ഈ സമയത്ത് എഴുതി കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബക്കറ, ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്താണ് സൂറത്തുൽ ബക്കറ. ഈ സൂറത്തുൽ ബക്കറയുടെ ഏറ്റവും അവസാനത്തെ ഒരു ഭാഗമുണ്ട്, ആമന റസൂൽ ബിമ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂന കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസൂലിഹി ലാ നുഫരിഖു ബൈന അഹദിൻ മിർ റസൂലിഹി വ ഖാലു സമിഉന വ അതഉന വ ഗുഫ്റാനക റബ്ബന വ ഇലൈക്കൽ മസീർ വ അതഉന ഗുഫ്റാനക റബ്ബന വ ഇലൈക്കൽ മസീർ. എങ്ങനെ പറഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനം പറയുന്നു, റബ്ബന അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് സൂറത്തുൽ ബക്കറയുടെ ഏറ്റവും അവസാനത്തെ ആയത്താണ്, അതായത് 285-ാമത്തെ ആയത്തിൻ്റെ പകുതിയിൽ നിന്നാണ് ഈ ആയത്ത് തുടങ്ങുന്നത്.
ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. لا يكلف الله نفسا إن 285 ആയത്താണ്, 286 ആയത്താണ്. ഈ 286 ആയത്തിൻ്റെ തുടക്കം കഴിഞ്ഞ അല്പഭാഗം കഴിഞ്ഞിട്ടാണ് ഈ ആയത്ത്. അതായത് തുടക്കം ഇങ്ങനെയാണ്, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ ലഹാ മാ കസബത് വഅലൈഹാ മക്തസബത്. ഈ ഭാഗം കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ആയത്ത്. ഇനി നിങ്ങൾക്കിത് ഒന്നിച്ച് ഓതാനേ കഴിയുന്നുള്ളൂ എങ്കിൽ, അങ്ങനെ ഒന്നിഷ്ടമാണെങ്കിൽ, ഈ 286 ആയത്ത് ഫുള്ളായിട്ട് ഓതിയാലും പ്രശ്നമില്ല. അതല്ല, റബ്ബന ലാ തുആഖിദ്ന തുടക്ക അവിടം പോലെ തുടങ്ങിയാലും പ്രശ്നമില്ല. എങ്ങനെയാലും ഈ ആയത്ത് ഫുള്ള് ഓതാം, ഈ പറഞ്ഞ ഭാഗം പോലും ഓതിയാലും പ്രശ്നമില്ല. ഈ ആയത്ത് 11 വീതം ഓരോ വഖത്ത് നമസ്കാരങ്ങൾക്കും ദുആയ്ക്ക് നിസ്കാരത്തിനുള്ളിൽ, അതായത് പ്രാർത്ഥിക്കുന്ന സമയത്ത്, ഈ പ്രാർത്ഥന കാണാതെ പഠിച്ചിട്ട് നമ്മൾ മലയാളത്തിൽ ദുആ ചെയ്യുന്നവരാണെങ്കിൽ മലയാളത്തിലെല്ലാം ദുആ കഴിഞ്ഞിട്ട് മുമ്പ് പറഞ്ഞ റബ്ബന ഹബ്ലനായോടൊപ്പം തന്നെ ഈ ദുആയും കൂടി നിങ്ങൾ അറബിയിൽ ഓതുക. ഒന്നോടൊപ്പം തന്നെ അർത്ഥം കൂടി നിങ്ങൾക്ക് മനസ്സിലായിരുന്നാൽ വളരെ നല്ലതാണ്. റബ്ബന ലാ തുആഖിദ്ന, അള്ളാഹുവെ നീ ഞങ്ങളെ പിടികൂടല്ലേ. ഇൻ നസീന, ഞങ്ങൾ മറന്നിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ മറന്നൊരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ആ മറന്നതിൻ്റെ പേരിൽ റഹ്മാനായ അള്ളാഹുവെ നീ ഞങ്ങളെ പിടികൂടരുത്. ഒരിക്കലും മറവി കാരണമായിട്ടുണ്ടായ ഒരു തെറ്റുകളും അള്ളാഹു സുബ്ഹാനഹു വതാല ശിക്ഷിക്കുകയില്ലെന്ന്, ഒരു തെറ്റുകൾക്കും ശിക്ഷയില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഔ അഖ്തഅന, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പിഴവായി പോയി, അതായത് ഞങ്ങൾ മനഃപൂർവ്വം ഞങ്ങളെ തെറ്റിച്ചിട്ടുള്ള. റബ്ബന വലാ തഹമിൽ അലൈന ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ, ഞങ്ങളുടെ മുൻ സമുദായങ്ങൾക്ക് അവരുടെ മേൽ നീ നൽകിയ ഭാരം പോലെയുള്ള ഭാരം നൽകി ഞങ്ങളെ പരീക്ഷിക്കരുതേ. റബ്ബന വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത്ത ലനാ ബി, ഞങ്ങൾക്ക് കഴിവില്ലാത്ത, ഞങ്ങളെക്കൊണ്ട് ചുമക്കാനോ സഹിക്കാനോ കഴിയാത്ത നിലയിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഞങ്ങളെപ്പെടുത്തി നീ ബുദ്ധിമുട്ടിക്കല്ലേ അല്ലാ. വഅഫു അന്ന, ഞങ്ങളോട് നീ മാപ്പ് ചെയ്യണേ അല്ലാ. വഅഫിർ ലന, ഞങ്ങൾക്ക് പുറത്തു നൽകണേ അല്ലാ. വർഹംന, ഞങ്ങൾക്ക് നീ കരുണ നൽകണേ അല്ലാ. അന്ത മൗലാന, നീയാണ് ഞങ്ങളുടെ മൗല. എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവനും നിയന്ത്രിതാവും എല്ലാം സർവാധിപതിയും നീയാണ് റഹ്മാന്. അതുകൊണ്ട് ഫൻസൂറന അലൽ ഖൗമിൽ കാഫിരീൻ, നീ ഞങ്ങൾക്ക് സഹായം നൽകണമേ. അലൽ ഖൗമിൽ കാഫിരീൻ്റെ മേൽ സഹായം നൽകണമേ എന്നാണ് വിശുദ്ധമായ ഖുർആനിൻ്റെ അർത്ഥം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ, മക്കൾ നല്ലവരായി സൽസ്വഭാവികളായി ഈ ദുനിയാവിലും അതിനുപരി നാളെ പരലോകത്തും നമുക്ക് അഭിമാനിക്കാൻ കാരണമാകുന്ന നമ്മുടെ കണ്ണിൻ്റെ ആനന്ദമായ നല്ല മക്കളായി തീരുവാൻ മാതാപിതാക്കൾ 5 നേരം കൃത്യമായി നിസ്കരിക്കുന്നതോടൊപ്പം തന്നെ മക്കളെയും പ്രായപൂർത്തിയെത്തിയാൽ നിസ്കരിപ്പിക്കാൻ പറയുന്നതോടൊപ്പം തന്നെ, അവരെ ചെയ്യിപ്പിക്കുന്നതോടൊപ്പം തന്നെ നാം ഈ പ്രാർത്ഥനയും കൂടി ചൊല്ലുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പ്രാർത്ഥനകൾ യഥാവിധി അനുസരിച്ച് ചൊല്ലി ദുആ ചെയ്ത് നല്ല മക്കളുടെ മാതാപിതാക്കളായി മാറാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളുടെ മക്കൾ നാളെ പരലോകത്ത് നമുക്ക് അഭിമാനമാകുന്ന, നമ്മുടെ സ്വർഗത്തിലേക്ക് കൈപിടിച്ച് നമ്മെ സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന സ്വാലിഹികളായ മക്കളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാത്തു.